തൃശൂർ അതിരൂപത സഹായ സഹായമെത്രാനായി മാർട്ടോണി നീലങ്കാവിൽ അഭിഷിക്തനായി മെത്രാഭിഷേക ചടങ്ങുകൾക്ക് ആയിരങ്ങൾ സാക്ഷിയായി മെത്രാസന ദേവാലയമായ ലൂർദ് കത്തീഡ്രൽ അങ്കണത്തിൽ ആത്മീയാനുഭൂതിയും പരിമള സുഗന്ധവും നിറഞ്ഞ വേദിയിലായിരുന്നു മെത്രാഭിഷേക ചടങ്ങുകൾ നടന്നത് വിവിധ രൂപതകളിൽ നിന്നുള്ള മുപ്പത്തിയഞ്ചോളം മെത്രാൻമാരുടെ സാന്നിധ്യത്തിൽ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രോസ് താഴത്ത് മാർട്ടോണി നീലങ്കാവിനെ സഹായമെത്രാനായി വാഴച്ചു നേരത്തെ മെത്രാഭിഷേക ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് സഹകാർമ്മികരാകുന്ന വൈദികരും മെത്രാൻമാരും നിയുക്ത മെത്രാനെ പ്രദക്ഷിണമായി പ്രത്യേകം തയ്യാറാക്കിയ ബലിവേദിയിലേക്ക് ആനയിച്ചു മാർ ടോണി നീലങ്കാവിലിനെ മെത്രാനായി നിയമിച്ചുകൊണ്ടുള്ള നിയമന പത്രിക രൂപതാ ചാൻസലർ ഫാദർ മാത്യു കുട്ടിക്കോട്ടയിൽ വായിച്ചു തുടർന്ന് നിയുക്ത മെത്രാൻ രക്തസാക്ഷികളുടെ തിരിശേഷിപ്പുകൾ വന്ദിച്ചു വിശ്വാസികളോടും സഭയോടുമുള്ള വിശ്വാസ പ്രഖ്യാപനം മാർട്ടോണി നീലങ്കാവിൽ പ്രഖ്യാപിച്ചു കാനൂൺ നിയമപ്രകാരമുള്ള മൂന്ന് കൈവയ്പ് ശുശ്രൂഷകൾക്ക് ശേഷം മുഖ്യകാർമ്മികനായ മാർ ആൻഡ്രൂസ് താഴത്ത് നിയുക്ത മെത്രാന്റെ ശിരസിൽ വലത് കൈവെച്ച് പ്രാർത്ഥിക്കുകയും അംശവടിയും മുടിയും മോതിരവും ഉൾപ്പെടെയുള്ള സ്ഥാനചിഹ്നങ്ങൾ അണിയിക്കുകയും ചെയ്തു ഈ സമയം ദേവാലയ മണികൾ മുഴങ്ങി വിശുദ്ധ മൂറൺ കൊണ്ട് തൈലാഭിഷേകം നടത്തിയ ശേഷം മാർ ആൻഡ്രൂസ് താഴത്ത് സഹായമെത്രാന്റെ ശിരസിൽ ചുംബിച്ചതോടെ മെത്രാഭിഷേക ചടങ്ങുകൾ പൂർത്തിയായി നവാഭിഷിക്തനായ മാർ ടോണി നീലങ്കാവലിനെ സഹകാർമ്മികരായിരുന്ന മറ്റ് മെത്രാൻമാർ ആശ്ലേഷിച്ചു മെത്രാഭിഷേക ശേഷം സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ സമൂഹബലി അർപ്പിച്ചു വൈദികർക്കും സന്യസ്ഥർക്കും പുറമെ ആയിരക്കണക്കിന് അൽമായരും ചടങ്ങുകൾക്ക് സാക്ഷികളായി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളും വ്യവസായ പ്രമുഖരും മെത്രാഭിഷേക ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ടിസിവി